പരിശുദ്ധനായ മോർ അത്താനാസിയോസ് പൗലോസ് വലിയ ത്രിമേനി 1869 ജനുവരി 23 അയ്യമ്പള്ളി തെക്കേക്കര ശ്രീ മത്തായിയുടെയും അകപ്പറമ്പ് നായത്തോട് കരയിൽ പൈനാടത്ത് കുറ്റിക്കാട്ടിൽ ശ്രീമതി അന്നമ്മയുടെയും 6 മക്കളിൽ 3-ാമനായി ജനിച്ചു. അകപ്പറമ്പ് മോർ ഷാബോർ മോർ ആഫ്രോത്ത് പള്ളിയിടവക അംഗമായിരുന്ന ഇദ്ദേഹത്തെ കൊച്ചു പൗലോ എന്നായിരുന്നു ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത്. അങ്കമാലി ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാപ്പോലീത്ത അമ്പാട്ട ഗീവർഗീസ് മോർ കൂറിലോസ് തിരുമേനിയുടെ ശിക്ഷണത്തിലാണ് കൊച്ചു പൗലോ വളർന്നത്. 1876 പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രർക്കീസ് ബാവ മലങ്കരയിൽ എഴുന്നള്ളി അങ്കമാലി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ശുശ്രൂഷകനായിരുന്ന കുഞ്ഞു പൗലോ 5-ാം തുബ്ദേൻ സുറിയാനിയിൽ വായിച്ചത് പരിശുദ്ധ ബാവായുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1879 ഏപ്രിൽ 21 അമ്പാട്ട് ഗീവർഗീസ് മോർ കൂറിലോസ് തിരുമേനിയിൽ നിന്നും തന്റെ 10-ാം വയസ്സിൽ കോറൂയോ പട്ടം സ്വീകരിച്ചു. സുറിയാനി ഭാഷാ പഠനത്തിനു ശേഷം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് ആലുവ ഗവൺമെന്റ് സ്കൂളിലും കോട്ടയം CMS ഹൈസ്കൂളിലുമായിരുന്നു. തുടർന്ന് MD സെമിനാരിയിൽ സുറിയാനി ദൈവശാസ്ത്രം എന്നിവ പഠിപ്പിക്കുന്ന അധ്യാപകനായി. ഇക്കാലത്ത് ടൈഫോയിഡ് പിടിപെടുകയും അവശനായി അങ്കമാലിയിലെ വീട്ടിലേക്ക് വള്ളത്തിൽ കൊണ്ടുപോകുന്നത് വഴി തൈലാഭിഷേകം നടത്തുകയും ചെയ്തു. എന്നാൽ ദൈവാനുഗ്രഹത്താൽ സുഖം പ്രാപിച്ച ഇദ്ദേഹം പിന്നീടുള്ള തന്റെ ജീവിതം മുഴുവനും ദൈവവേലയ്ക്കായി മാറ്റിവെച്ചു. 1898 നവംബർ 25 ചാതുരത്തിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ഇദ്ദേഹത്തിന് കശീഷ പട്ടവും പിന്നീട് നവംബർ 28 റമ്പാൻ സ്ഥാനത്തേക്കും ഉയർത്തുകയുണ്ടായി. ചാതുരത്തിൽ തിരുമേനിയോട് ചേർന്ന് പരമല സെമിനാരിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ചാതുരത്തിൽ തിരുമേനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു പൗലോസ് റമ്പാച്ചൻ. അതുകൊണ്ട് തന്നെ തിരുമേനി ഒരു ശീലമുടിയും പത്രസീനും പട്ടംകൊട പുസ്തകവും ഇദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. പിന്നീട് മെത്രാനായ ശേഷം വിദ്യാർത്ഥി പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മോർ ഗ്രിഗോറിയോസ് എന്ന പേര് നൽകിയത് ചാതുരത്തിൽ തിരുമേനിയോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും തെളിവാണ്. 1909 പരിശുദ്ധ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ മലങ്കരയിൽ എഴുന്നള്ളിയപ്പോൾ യാത്രയിലുടനീളം അനുഗമിക്കുവാൻ പൗലോസ് റമ്പാച്ചൻ ഉണ്ടായിരുന്നു. 1910 ജൂൺ 9 അകപ്പറമ്പ് പള്ളിയിൽ വെച്ച് പരിശുദ്ധ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ പൗലോസ് റമ്പാച്ചനെ അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി മെത്രാപ്പോലീത്തയായി വാഴിച്ചു. 1918 ജനുവരി 31 ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ കൂടിയ പള്ളി പ്രതിപുരുഷ യോഗത്തിൽ ഇദ്ദേഹത്തെ മലങ്കര മെത്രാപ്പോലീത്തയായി തെരഞ്ഞെടുത്തു. 1920 ആയപ്പോഴേക്കും അങ്കമാലി കൊച്ചി ഭദ്രാസനങ്ങൾക്ക് പുറമെ കണ്ടനാട് കോട്ടയം കൊല്ലം നിരണം തുമ്പമൺ എന്നീ ഭദ്രാസനങ്ങളുടെയും ചുമതല വലിയ തിരുമേനിയിൽ വന്നു ചേർന്നു. 1919 സെപ്റ്റംബർ 26 പിറവം പള്ളിയിൽ വെച്ച് വലിയ തിരുമേനിയുടെ അധ്യക്ഷതയിൽ മലങ്കര സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ രൂപീകരിച്ചു. ആ തുടക്കം ഇന്ന് നാം കാണുന്ന MGSSA എന്ന മഹാപ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. 1907 കാലഘട്ടത്തിൽ തന്നെ സിറിയൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് എന്ന പേരിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം സഭയിൽ രൂപപ്പെട്ടു എങ്കിലും സഭയുടെ പിളർപ്പ് ഈ പ്രസ്ഥാനത്തെയും ബാധിച്ചു. പിന്നീട് 1922 മെയ് 6 ചെറുതോട്ടുകുന്നേൽ സെന്റ് ജോർജ് ജാക്കോബായ പള്ളിയിൽ വെച്ച് തിരുമേനിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ ഒരു വിദ്യാർത്ഥി സംഘത്തിന് രൂപം കൊടുക്കുകയും തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മോർ ഗ്രിഗോറിയോസ് സിറിയൻ വിദ്യാർത്ഥി സംഘം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ മോർ ഗ്രിഗോറിയോസ് ജാക്കോബൈറ്റ് സ്റ്റുഡന്റ് മൂവ്മെന്റ് ആയുള്ള അതിന്റെ വളർച്ചയും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ സെന്റ് അന്റോണിയോസ് ബ്രദർഹുഡ് സെന്റ് മേരീസ് സിസ്റ്റർഹുഡ് എന്നീ സന്യാസ സ്ഥാപനങ്ങൾക്കും വലിയ തിരുമേനി തുടക്കമിട്ടു. സൺഡേ സ്കൂൾ പ്രസ്ഥാനം
വിദ്യാർത്ഥി പ്രസ്ഥാനം, മർത്തമറിയം വനിതാ സമാജം, വൈദിക സംഘം തുടങ്ങി വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങളിലൂടെ ചിതറിക്കിടന്നിരുന്ന വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഒന്നിപ്പിക്കുവാൻ തിരുമേനി സഹിച്ച മഹാത്യാഗവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും എത്ര വലുതാണ്. 1931 പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ മലങ്കര സന്ദർശനത്തിനിടെ ആലുവയിൽ എത്തുകയുണ്ടായി. 1932 പരിശുദ്ധ ബാവ മഞ്ഞനിക്കരയിൽ വെച്ച് കാലം ചെയ്തപ്പോൾ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കബറടക്കം നടത്തപ്പെട്ടു. ഈ കാലയളവിലെല്ലാം പരിശുദ്ധ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയായിരുന്നു. നിരവധിയായ സമുദായ കേസുകൾക്കിടയിലും സമാധാന ശ്രമങ്ങൾക്കായി അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ചിലർ വിശ്വാസകാര്യത്തിൽ എതിരായത് തിരുമേനിയെ ഏറെ ദുഃഖിപ്പിച്ചുവെങ്കിലും എല്ലാ പ്രതിസന്ധികളുടെയും നടുവിലും സുറിയാനി സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്കായി തിരുമേനി അധ്വാനിച്ചു. ഈ പരിശ്രമങ്ങളെ തുടർന്ന് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ഒന്നാമൻ പാത്രിയർക്കീസ് ബാവ വലിയ തിരുമേനിക്ക് സത്യവിശ്വാസ സംരക്ഷകൻ എന്ന പേര് നൽകുകയുണ്ടായി. തിരുമേനിയുടെ അമ്മ മരണാസന്നയായി കിടന്നപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു കുടിൽ കെട്ടി അതിൽ താമസിക്കുകയും അമ്മയെ ശുശ്രൂഷിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും സമയം ചെലവിടുകയും ചെയ്തു. സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായി ഒരു എളിയ ജീവിതമായിരുന്നു തിരുമേനിയുടേത്. പ്രാർത്ഥനയിലുള്ള കൃത്യനിഷ്ഠത, അതിഥി സൽക്കാരം, വിശ്വാസ തീഷ്ണത എന്നിവ അനുകരണീയമായിരുന്നു. അങ്ങനെ 4 പതിറ്റാണ്ടിലേറെ മെത്രാനായി മലങ്കര സുറിയാനി സഭയെ നടത്തുകയും പരിശുദ്ധ സഭയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അഭിവന്ദ്യ പിതാവ് തന്റെ 84 വയസ്സിൽ 1953 ജനുവരി 25 പുലർച്ചെ കാലം ചെയ്തു. തൊട്ടടുത്ത ദിവസം ആലുവ തൃക്കുന്നത്ത് സെന്റ് മേരീസ് ജാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടക്കപ്പെട്ടു. 2004 പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ ഇവാസ് പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പന പ്രകാരം വലിയ തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും പിന്നീട് 2009 കൽപ്പനയിലൂടെ ഇദ്ദേഹത്തിന്റെ നാമം 5 തുബ്ദേനിൽ ചേർക്കുകയുമുണ്ടായി. തിരുമേനിയോടുള്ള ആദരസൂചകമായി നിരവധി സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നാമധേയം നൽകിയിട്ടുണ്ട്. കോതമംഗലം മോർ അത്താനാസിയോസ് എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, ഹൈസ്കൂൾ നെടുമ്പാശ്ശേരിയിലെ മോർ അത്താനാസിയോസ് ഹൈസ്കൂൾ, പുത്തൻകുരിശിലെ മോർ അത്താനാസിയോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ്. 2006 വലിയ തിരുമേനിയുടെ നാമത്തിലുള്ള ആദ്യ ദേവാലയം പുത്തൻകുരിശിൽ പണി കഴിപ്പിക്കുകയുണ്ടായി. സത്യവിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചിരുന്ന ഈ പുണ്യവാന്റെ ഓർമ്മ പരിശുദ്ധ സഭ എല്ലാ വർഷവും ജനുവരി 26 കൊണ്ടാടുന്നു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥത വിശ്വാസികൾക്ക് എന്നും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നു.